എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് അടിമാലിക്കടുത്ത 200 ഏക്കറിൽ ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്ററിന്റെ ഭവനത്തിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. അപ്പോൾ 2 ശവക്കോട്ടകളാണ്, അതായത് ഒന്ന് യാക്കോബായ സഭയുടെയും മറ്റൊന്ന് ഒരു 15-ലധികം പെന്തക്കോസുകാർ കൂടുന്ന ഒരു സഭ ശവക്കോട്ട. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങളെ ഈ 2 ശവക്കോട്ടകളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതാണ് പെന്തക്കോസ്തുകാരുടെ ശവക്കോട്ട. നിങ്ങൾ ഇവിടെ ഇപ്പോൾ നാം ഈ സെമിത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന സകലർക്കും പെന്തക്കോസ്തുകാരുടെ ശവക്കോട്ട നിങ്ങൾ കണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടു. ഒരു കാട്ടാന കയറി നിന്നാൽ പോലും അതിൻ്റെ അകത്ത് മനസ്സിലാവില്ല. അതിൻ്റെ അകത്ത് കാട്ടുപോത്തോ കാട്ടുപന്നിയോ കാട്ടാനയോ പെരുമ്പാമ്പോ ഇനി മൂർക്കം പാമ്പോ കിടന്നാലും ഒരു മനുഷ്യനറിയില്ല. അതേസമയം 15-ഓളം പെന്തക്കോസ് സഭകളുടെ ശവക്കോട്ടയാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ആലോചിച്ച് നോക്കി. ഇനി നിങ്ങൾ യാക്കോബായ സഭയുടെ ശവക്കോട്ട ഒന്ന് നോക്കിക്കേ. പെന്തക്കോസ് സമൂഹത്തിന്റെ ശവക്കോട്ടയും കണ്ടു, യാക്കോബ സഭയുടെയും ശവക്കോട്ട കണ്ടു. പെന്തക്കോസൽ സഭകളെ ഏണ്ട ഒരു 15-ഓളം സഭകളുടെ ശവക്കോട്ടയാണ്. അവര് എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ചാൽ ആ റോഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും ആ പുല്ലൊക്കെ ഒന്ന് വെട്ടി തെളിക്കാം, കാട്ടാനയും കാട്ടുപോത്തും കയറി നിൽക്കാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. നമ്മുടെ മാതാപിതാക്കളുടെ തലയെ ചവിട്ടിയാണ് ഈ കാട്ടുപോത്തും കാട്ടാനയും കാട്ടുപന്നിയും അതുപോലെയുള്ള വന്യമൃഗങ്ങൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പെരുമ്പാമ്പ് ഇതുപോലുള്ള ജീവികളാണ്. പാസ്റ്റർ, ഈ 2 ശവക്കോട്ടയെ പാസ്റ്റർ കണ്ടല്ലോ. പാസ്റ്റർ ഒരു സുവിശേഷകനാണല്ലോ, അനവധി നാളുകളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഈ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഈ ശവക്കല്ലറയോട് ഇത്ര അവഗണന കാണിക്കുന്നതും, ഒരു ശവമടക്കാൻ ഇത്രയും ലജ്ജാകരമായ രീതിയിൽ, പരിഹാസകരമായ രീതിയിൽ, കളിയാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് സമൂഹം, പെന്തക്കോസ് എന്ന് പറയുന്ന ഈ സമൂഹം എന്തുകൊണ്ടാണ് ഇത്ര നികൃഷ്ടമായിട്ട് പെരുമാറുന്നത്? എന്താണ് പാസ്റ്റർക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, എല്ലായിടത്തും സഭ വളരുക, പ്രസ്ഥാനം വളർത്തുക, അത് ചർച്ച ആണെങ്കിൽ എത്രത്തോളം മോടി പിടിപ്പിക്കുക, എന്നാൽ മരണത്തോടു കൂടി ഈ ലോക ജീവിതം തീർന്നു എന്നൊരു വിശ്വാസം നമുക്കുണ്ട്, ഉണ്ട്, അത് ശരി തന്നെ. പക്ഷേ ഒരു മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തോട് ഏതോരു ശത്രുവാണെന്ന് പറഞ്ഞാലും ശരി, അവരൊരു മര്യാദയും മാന്യതയും പുലർത്തുന്ന ഒരു സമയമാണ് ഇന്ന്. പാസ്റ്റർ കണ്ട ആ ശവടക്കൽ, അത് എത്ര അടി കുഴി കാണും? ആ കുഴി ഒരു 3 അടിയിൽ താഴ്ച, 6 അടിയെങ്കിലും കുഴി കുത്തിയാലേ ആ ശവം മറവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് കണ്ടത് 3 അടി പോലും താഴ്ചയില്ല. ഇല്ല. ഇനി ആ ശവപ്പെട്ടി ഓരോ 1.5 അടി വലിപ്പം കാണും അല്ലെ? 1 അടി കൂടുമ്പോ മണ്ണ് എത്ര എന്നൊരു മണ്ണ് ഒരു 1.5 അടി ആ കുഴിയെ സംബന്ധിച്ച് കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരിണിതഫലം എന്തായിരിക്കും? പരിണിതഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ആ കാട്ടില് പല കുറുക്കണം അങ്ങനെയുള്ള ജീവികൾ കാണും. തന്നെയല്ല, റോഡിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ പോലും അകലമില്ല. പരിസരത്തേക്ക് ആള് താമസമുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ നായ്ക്കൾ വളർത്തുന്നുണ്ടാവും. ഒരു മിക്കവാറും 4-5 ദിവസം കഴിയുമ്പോൾ ഈ ബോഡി അഴുകി അതിന്റെ മണം പുറത്തേക്ക് വന്നാൽ നിശ്ചയമായിട്ടും പട്ടിയോ ബോഡി വീർക്കും. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ മഴയും കൂടിയാണ്. ഇതിന്റെ മണ്ണുണ്ട് ഒഴുകിപ്പം, ഇങ്ങനെ ഇറക്കപ്പുറമാണ് സ്ഥലം. അപ്പൊ ഈ മണ്ണൊഴുകി പോയാല് ഈ ദുർഗന്ധം കൂടെ പുറത്തേക്ക് വന്നാൽ അത് ആ ദുർഗന്ധം
ഈ നാട്ടുകാർക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് ഒരിക്കലും, അതായത് ഈ ബോഡി പുറത്തു വന്നാൽ അതുകൊണ്ട് വീണ്ടും കുഴിച്ചിട്ടാൽ ആ ദുർഗന്ധം മാറും. പക്ഷേ ഈ സമുദായത്തിന്റെ പേരിനുണ്ടാകുന്ന ഒരു ഗന്ധം ഒരിക്കലും മാറത്തില്ല. കാരണം ഒരു വാക്കുകൂടെ പറയാം, കാരണം ഒരു ശവസംസ്കാരം ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നാനാവിധത്തിലുള്ള ആളുകളോട് വരും. റിലേറ്റീവ്സ് എല്ലാം വിശ്വാസികളാവണമെന്നില്ല, നാട്ടുകാർ വരും, അതിനകത്ത് പല വിഭാഗത്തിൽപ്പെട്ടവർ വരും. ഇവരെല്ലാം ആ ബോഡിയോട് കാണുക, നമ്മൾ കണ്ടിട്ടുണ്ടോ മരിച്ചു കിടക്കുന്നത് ബോഡി എടുക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ കാണിക്കുന്നതിനും ഇങ്ങനെ കാണിക്കുന്നവർക്കും ഉണ്ട്, അതിനോട് ഒരു ആദരവാ കാണിക്കുന്നത്. അതിന് ഏതൊരു ഒരു മനുഷ്യനും അർഹനാണ്. പക്ഷേ അത്തരത്തിലുള്ളതായ ഒരു വലിയ ശുശ്രൂഷ അവസാനം പട്ടികൾക്ക് പോലും കൊടുക്കാത്ത മാന്യത പോലെ, പട്ടികൾക്ക് പോലും കൊടുക്കാത്ത ഒരു ഇതുള്ള കാട്ടിൽ കൊണ്ടുപോയി, ആരെങ്കിലും മരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാക്കത്തി ഒരു തൂമ്പയായിട്ട് വരുന്നു, ആ കാടന്ന് വെട്ടിട്ട് ആ കുഴി കുത്താനുള്ള സ്ഥലം മാത്രം, പത്ത് പേർക്ക് നിൽക്കാനുള്ള സ്ഥലം മാത്രം വെട്ടിട്ട് വേറെ സംഭവമുണ്ട്. അതിന്റെ ഇപ്പുറത്ത് ഒരു ഒന്ന് രണ്ട് സെല്ല് പണിതിട്ടുണ്ട്. ഉണ്ട്, അവിടെ നിന്ന ആളുകൾ പറയണ ആ സെല്ലിന്റെ മണ്ട കയറി നിൽക്കരുത്, അത് ഒടിഞ്ഞു പോകുന്നു. അതായത് ഒരു നൂൽക്കമ്പി പോലും ആ സ്ലാവിനകത്ത് ഇട്ടിട്ടില്ല. അപ്പൊ പള്ളി പണിയുന്നതിന്റെ അകത്ത് അഴിമതി, ശവക്കോട്ട ഉണ്ടാക്കുന്നതിന് അഴിമതി, ശവ സെല്ല് പണിയുന്നതിന്റെ അകത്ത് അഴിമതി. ഈ കള്ളന്മാരിലവിടെ കൂടി ഈ പിരിവെല്ലാം എടുത്തിട്ട് ഈ ശവക്കോട്ട ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. ആ സ്ലാവിന്റെ അകത്ത് ഒരു ഒരു നൂൽക്കമ്പി പോലും ഇട്ടിട്ടില്ല. അത്ര കയറി നിന്നാ നേരെ താഴെ, അതിൽ ആരെ നിൽക്കാൻ അനുവദിച്ചില്ലല്ലോ, മാറ്റി നിർത്തുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, രണ്ടു ദിവസം കഴിയുമ്പോ ഈ ബോഡി പുറത്തു വരും, മഴയുടെ സമയമാണ്. അപ്പൊ ഞാൻ ഈ വിഷയം എന്റെ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഒരു 6 മാസം മുമ്പ് ഏതോ ഒരു ബന്ധക്കോസുകാരൻ സവക്കാരൻ കൊണ്ടുവന്ന് വേറൊരു ബോഡി ഇവിടെ അടക്കി, 4 ദിവസം കഴിഞ്ഞപ്പോ ആ ബോഡി ചീഞ്ഞെളിഞ്ഞ് ആ കുഴിയുടെ പുറത്തിരിക്കുകയായിരുന്നു. പുറത്ത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. ഈ ആളുകളെല്ലാം കൂടെ ഈ സഭയിലോട്ട് വലിച്ചു ചേർത്തതിന് ശേഷം ഒരു ഒരു ശവക്കോട്ടയില്ല. അല്ല പാസ്റ്ററേ, എന്തിനാണ് ഇങ്ങനെ ഈ ആളുകളെല്ലാം വലിച്ച് ഈ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് എന്റെ ചോദ്യം. ഒരു ശവക്കോട്ടയില്ല, പാഴ്സനേജ് ഇല്ല, പള്ളിയില്ല, ഒന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ കുഴപ്പം, ഒരു ശവം അടക്കാൻ വന്ന ഒരു 100 പാസ്റ്റർമാരും കാണും, അവന്മാർ ഒരു 100 പ്രസംഗവും. ഞാൻ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പള്ളിക്കകത്തിരിക്കുന്ന ഈ പാസ്റ്റർക്കും ഭാര്യയ്ക്കും എന്നാ പണി? ഈ ശവക്കോട്ട ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയിച്ചിടുവോ, അല്ലെങ്കിൽ പള്ളിക്കകത്തുള്ളവരെ ഒന്ന് വിളിച്ചോണ്ട് പോയി ഒന്ന് കാട് വിട്ട് തെളിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അല്ല, എനിക്ക് അത് മാത്രമല്ല, ഇവിടെ എല്ലാ സഭകൾക്കും 2ാം ശനിയാഴ്ച എന്നൊരു ശനിയാഴ്ച ഉണ്ടെങ്കിൽ അന്ന് മാസയോഗം അവിടെ ചിലവഴിക്കുന്നത് 10,000-ങ്ങളാണ്. അല്ല, മാസയോഗം എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്നതാണ് എന്റെ അഭിപ്രായം. പാസക്ക് അങ്ങനെ അഭിപ്രായം കാണല്ലോ, പക്ഷെ ഞാൻ പറയുന്ന ആളായതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായം. നല്ല പോത്തറച്ച് തിന്നാൻ വേണ്ടി മാത്രമാണ് ഈ മാസികയോഗം നടത്തുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. സാറിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം, അത് വ്യക്തിപരമായ അഭിപ്രായമാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ തീറ്റയൊന്ന് കുറച്ചിട്ട് ഈ പരിപാടി ഒന്ന് ചെയ്യാൻ മേലെ, അതാ എന്റെ ചോദ്യം. ആ, അങ്ങനെ ഒരു ആശയം എന്റെ ഉള്ളിൽ ഉണ്ട്. പറഞ്ഞു, അത് ചെയ്താൽ തന്നെ ഇതിപ്പോ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പക്ഷേങ്കിൽ നമ്മുടെ പള്ളി വന്ന് കാണുമ്പോൾ അവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല, അതൊന്നുമില്ല, കള്ള ഇതാണ് നല്ലൊരു ആരാധനാലയം എന്നൊരു തോന്നുന്നവൻ ഈ കഷ്ടകാലത്തിൽ ശവക്കോട്ടയിൽ നിന്ന് വന്നു പോയാണ്ടല്ലോ, തീർന്നോ? കാരണം ഒരു മനുഷ്യന് നമുക്ക് സാധാരണ നാട്ടിൽ കണ്ടുവരുന്ന രീതിയുണ്ട്, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം പറയാമോ അതെല്ലാം പറയും. പിന്നെ അവനെ കുറിച്ച് ഒരു നല്ലൊരു വാക്ക് പറയുന്ന വേദി എന്ന് പറഞ്ഞാൽ അവൻ ഫ്രീസറിനകത്ത് കയറി മൂക്കിൽ പഞ്ഞിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ നല്ലവനാകുക. അപ്പൊ അവിടെ വെച്ച് നല്ലവനാക്കിയിട്ട് ഇവന് ഒടുവിൽ കൊണ്ട് ഇടുന്നത് പട്ടിയേക്കാൾ കഷ്ടമായിട്ടാണ്. അത് വളരെ വേദനാജനകമായി മനസ്സിലാക്കണം. വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്രത്തോളം ഈ മരിച്ച ഒരു മനുഷ്യനോട് അപമര്യാദ പെരുമാറുന്ന, അനാദരവ് കാണിക്കുന്ന ഒരു സമൂഹം, പെന്തക്കോസ്തൽ സമൂഹം പോലെ ഈ ലോകത്തിലൊരു സമൂഹമില്ല. കാരണം പട്ടിയെ കുഴിച്ചിടുന്ന പോലെയാണ് കൊണ്ട കുഴിച്ചിടുന്നത്. വളരെ കഷ്ടം, വളരെ ഖേദകരം. പിന്നെ കുഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഇത് എവിടെയായി കുഴിച്ചിട്ടെന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റിയല്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരു കത്തോലിക്ക സഭക്കാരന്റെ, ഒരു യാക്കോവക്കാരന്റെ, ഒരു മാർത്തോമക്കാരന്റെ, CSI ഒക്കെ ശവക്കല്ലറയൊക്കെ ഒന്ന് പോയി കാണണം, എത്ര വൃത്തിയായിട്ട് ആ കാട് വെട്ടി തെളിച്ചിട്ടേക്കുന്നറിയാവോ? ഇവർക്ക് കുറഞ്ഞപക്ഷം ആ ചർച്ചിലുള്ള ഒരു 4-5 പേര് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ഒന്ന് പണിയൊന്നുമില്ലല്ലോ, പാസ്റ്റർമാരോ സഹോദരന്മാരോട് നിൽക്കണം, ഒരു 4-5 പേര് നിൽക്കണം, നമുക്ക് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് വെട്ടി തെളിച്ചിടാന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഒരു വർഷത്തിൽ 1.5 വർഷം ചെയ്താൽ മതി. ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് നാണം ആവുകയല്ലെന്ന എന്റെ ചോദ്യം. എന്തെങ്കിലും ഒരു നാണമുണ്ടോ? കാരണം ഞാൻ ചോദിക്കട്ടെ, അവിടെ പോയി നിന്ന് കാലും പൊക്കി നിന്ന് അല്ലെങ്കിൽ 10 പാസ്റ്റർമാർ അവിടെ നിന്ന് വട്ടത്തിൽ നിന്ന് ബൈബിളും വായിച്ച് ഈ ശവം അടക്കും, ഇവനൊക്കെ നാണമുണ്ടോന്നാ എന്റെ ചോദ്യം. കാരണം ലജ്ജയില്ലേ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാൻ?
വളരെ ലജ്ജാകരമായ ഇത് ഒരു അക്രൈസ്തവനായ ഒരുത്തനാണ് ഇത് കാണുന്നതെങ്കിൽ, ഒരു നാമതേയ ക്രൈസ്തവനാണ് കാണുന്നതെങ്കിൽ, അവൻ പിന്നെ ഈ പള്ളിയിലോട്ട് വരുവോ? ഒരിക്കലും വരത്തില്ല. അവിടെ അപമാനിക്കപ്പെട്ടു പോയി, സമൂഹം തന്നെ അപമാനിക്കപ്പെട്ടു പോയി. എന്തിനാ ഇങ്ങനെ കൂണു പോലെ ഇങ്ങനെ സഭകൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യം തന്നെ? ഓരോരുത്തരുടെ സ്വാർത്ഥത, സെക്രട്ടറി ആക്കിയില്ല, പ്രസിഡന്റ് ആക്കിയില്ല, ചോറ് വിളമ്പി ഇപ്പൊ കറി കുറഞ്ഞു പോയേനും, ചോറ് വിളമ്പി ഇപ്പൊ സാമ്പാർ കുറഞ്ഞു പോയേനും, ഇറച്ചി കഷ്ണം കുറഞ്ഞു പോയേനും മാറി സഭ ഉണ്ടാക്കിയവന്മാരുണ്ട് ഇവിടെ. സെക്രട്ടറി ആകാത്തതിനും പ്രസിഡന്റ് ആകാത്തതിനും സഭ ഉണ്ടാക്കിയുണ്ട്. ഒരു ചിന്തയുണ്ട്, അത്രയും 15 സഭകൾ ഉണ്ടെന്നല്ലേ പറയാ, ഇവർക്കൊരു 10,000 രൂപ വെച്ച് മുടക്കിയാൽ 1,50,000 രൂപ വരില്ലേ? അത്രയും റോഡ് താഴെ അവിടം വരെ ഇന്ന് ആ ശവം കയറ്റിക്കൊണ്ട് വരുന്ന കണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടു, വളരെ കഷ്ടപ്പെട്ടു. അതൊന്ന് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടി അവിടെ എത്തും, അതിനുള്ള കയറ്റേ ഉള്ളൂ. ഹൈ റേഞ്ചിലാക്കിയാൽ 4-wheel വണ്ടിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ വണ്ടി അവിടെ എത്തും. ഇവർക്ക് അത് 10-15 സഭക്കാർ തുടങ്ങുക 10,000 രൂപ ഒരു മാസയോഗത്തിന് ചാപ്പാട് കൊടുക്കേണ്ടെന്ന് വെച്ചാൽ മതി, ഇത് നടക്കും. അല്ല, ഒരു അല്ല ഒരു ദിവസം എന്നെ ഈ മാസയോഗത്തിന് കഞ്ഞിയും പേരും കൊടുത്തോണ്ട് കുഴപ്പമുണ്ടോ? ആ കൊടുത്ത ഈ കാര്യം നടക്കും ഉറപ്പാ. തീറ്റയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പരിപാടി എല്ലാം നടന്നത്. ഞാൻ ചോദിക്കുന്ന മാസികോത്തിന് ഇപ്പൊ ഒരു നേരം കഞ്ഞി കൊടുത്തില്ലെന്ന് ഓർത്തില്ല, ഒരു കഞ്ഞിയും പയറും മാത്രം കൊടുക്ക. രണ്ടു വർഷത്തെ കൺവെൻഷൻ വേണ്ടെന്ന് നോക്ക്, മനുഷ്യന് അടിസ്ഥാന സൗകര്യം ആദ്യം ഉണ്ടാക്ക, അതാണ് ആവശ്യമുള്ളത്. പക്ഷെ ഇത് തിന്നാൻ വേണ്ടി മാത്രം സഭ നടത്തുന്നു, കൂട്ടായ്മ നടത്തുന്നു, ഒരു പരിപാടിയില്ല. എന്തൊരു നാണം കെട്ട പരിപാടിയെന്ന് അറിയോ? ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് അവിടെ പല ആളുകൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു വേഷമായി പോയി. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഒരു ഹിന്ദു സഹോദരനാണ് ആദ്യം വന്നത്. അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുന്നു, ആദ്യമായിട്ട്. എനിക്കൊരു സംശയം, നമ്മുടെ സമൂഹത്തിന്റെ ശവാടക്ക ആദ്യമായിട്ട് കാണുന്നതാണോ ഇതുള്ള ഉദ്ദേശിച്ച്, ഇതുപോലെ ഒരു മനുഷ്യനെ കൊണ്ട് പട്ടിക്കാട്ടി കൊണ്ട് ഇരുന്നത് ആദ്യമായിട്ട് കാണുന്നത്, ഇതിൽ ഏത് അർത്ഥത്തിലാണ് താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. 4-5 ആവർത്തി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നതാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശവം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞു കളയുക, എന്നാ പിന്നെ തെങ്ങിന്റെ കൂടി കുഴിച്ചിടാൻ മേലെ? അല്ല, തെങ്ങിന് കുളമാവൂല്ലോ. അല്ല, അങ്ങനെ ഇടാനാണെങ്കിൽ ഈ 10-15 ഭാഷന്മാർ കയറിയെന്ന് പ്രസംഗിക്കേണ്ട കാര്യം ആവശ്യമില്ല. അവിടെ പാട്ടുകാരന്റെ കാര്യം ഞാൻ ചോദിക്കണ്ടേ? ഇപ്പൊ മാങ്കുളത്ത് നിന്ന് ഒരാളോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ മരിച്ച് പിന്നെ 15 km ആംബുലൻസ് വിളിച്ചോണ്ട് തോന്നുന്നുണ്ട് നീ കാട്ടിക്കൊണ്ട് കളയാനാണെങ്കിൽ, ഈ നിങ്ങളുടെ വീടിന് തെങ്ങിന്റെ കൂടി കുഴിച്ചിട്ടാ പോരെ, അത് എങ്ങനെയെങ്കിലും ഒരു കുളമാവും. ഏതായാലും ഈ സമൂഹം ഇതിനൊരു മാറ്റം വരുത്തണം. അഭിപ്രായം കൂടെ പറയാനുള്ളത്, നമ്മൾ മറ്റിതര ചർച്ചകളുടെ ഒരു ശവ സംസ്കാരത്തിന് ചെന്നാൽ അവിടെ അതിന് നിയോഗിക്കപ്പെട്ട 1-2 പേരല്ലാതെ അവർക്ക് സംസാരിക്കാനുള്ളതായ ഒരവസരം കിട്ടത്തില്ല. ഇത് ബന്ധുക്കോസുകാരുടെ കല്യാണത്തിനായാലും ശരി, മരിച്ചടക്കനായാലും ശരി, മത്സരമാണ്, മത്സരമാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. എന്തിനാ ജീവിച്ചിരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ഒരുവിനെ കണ്ടോ, അവ പോണം കണ്ടോ, അവൻ ആരാന്നറിയാവോ, എന്നറിയാവോ, അവനെ പോലെ ഒരു പാര ഈ ദേശത്തില്ലെന്ന് പറയാം. പക്ഷെ അവൻ മരിച്ച് അവന്റെ ബോഡി ഫ്രീസറിൽ കയറി മൂക്കിൽ 2 പഞ്ഞു കയറുമ്പോൾ ഈ രാജ്യത്ത് തന്നെ ഇതുപോലെ നല്ലൊരു മനുഷ്യനായ ഒരുവൻ ഈ രാജ്യത്തിലില്ലായിരുന്നു തന്നെ പറയാൻ തയ്യാറാ. എന്തിനാണ് ഇങ്ങനെ? എനിക്ക് തോന്നുന്ന മറ്റ് കത്തോലിക്ക സഭയാണെങ്കിൽ അവര് ഒരാളെ പുണ്യവാളനാക്കണമെങ്കിൽ അവർക്ക് മരിച്ച് കുറെ നാളുകൾ കഴിഞ്ഞ് അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവരിലൂടെ സംഭവിച്ചാൽ മാത്രമേ പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. നമ്മുടെ സമൂഹം അങ്ങനെയല്ല. മരിച്ച് ഫ്രീസറിനകത്ത് കയറി പഞ്ഞു വെച്ചാൽ ഉടനെ പുണ്യവാളരാ. ഇവനെ ഞങ്ങൾ ഇത് ഞങ്ങളുടെ സഭയ്ക്ക് തന്നെ വൻ നഷ്ടമായി പോയി, ഞങ്ങളുടെ ദേശത്തിന് നഷ്ടമായി പോയി ഈ അച്ചാന്റെ വേർപാട്. തലേ ദിവസം പറഞ്ഞ എന്താണെന്നറിയാമോ? അത് വേറൊന്ന്. ഇത് വളരെ മോശമായ കാര്യമാണ്. കാരണം ഒരാൾ ഒരു സഭയിൽ മരിച്ചിട്ട് അവരെ അടക്കാൻ കൊണ്ടുപോയി പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശം പരിപാടിയാണ്. കാരണം ഈ സഭ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ നടക്കുക, പക്ഷെ സഭയ്ക്ക് ശവക്കോട്ടയുണ്ടോ? അതില്ല. മരിച്ചാൽ ഒരുത്തിനെ എവിടെ കുഴിച്ചിടും അതറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയ്ക്ക് വിഷമാണെങ്കിൽ അവനൊരു സ്ഥലത്ത് കുഴിച്ചിട്ടുന്നോർത്ത് കുഴപ്പമുണ്ടോ? ആ അതായത് 10 cents സ്ഥലമില്ലാത്തവൻ ആരും തന്നെ ഇല്ല അല്ലേ? അവന്റെ പറമ്പിൽ കുഴിച്ചിടാൻ മേലെ ഇതിലും മെച്ചോ അതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അതല്ല എൻ്റെ ഒരു ചോദ്യം. ഈ വേദവസം തന്നെ പറയുന്ന നെഹമ്യാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നെഹമ്യാവ് എന്ത് ചെയ്തു? അവൻ ഇങ്ങനെ ദുഃഖിച്ചും വിഷമിച്ചിരിക്കുന്നു. എന്തിനാണ്? നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നു, യെരുശലേമിന്റെ മതിലുകൾ തീ വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് വിഷമം തോന്നിയത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരുടെ കല്ലറകൾ അവർ പണിത് റെഡിയാക്കി ഒരുക്കി വൃത്തിയാക്കി ഇട്ടോ? അവർക്ക് അതുകൊണ്ട് വളരെ ബഹുമാനമുണ്ടായിരുന്നു, ഒരു ആദരവുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിന് എന്താ ബഹുമാനം ഇല്ലാത്ത? അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇനിയെങ്കിലും എനിക്ക് തോന്നുന്ന ഈ വീഡിയോ കാണുന്നവര് അവരവരുടെ സഭയില് ഒരു മാറ്റം വരുത്താൻ ആദ്യം ശ്രമിക്കട്ടെ.
എന്നിട്ട് എനിക്ക് ഒരഭിപ്രായം പറയാനുള്ളത്, ഈ ആശയത്തെ സ്വീകരിക്കാൻ കഴിയുന്നവര് പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടാൽ ഇനി അത് മാത്രമല്ല, എനിക്ക് വേറെ എവിടെയൊക്കെ ചെന്നെത്തുവോ അവിടെ എല്ലാവരും മാറ്റം വരണം. നിങ്ങള് ഈ പെന്തക്കോസ്ത് പള്ളിയിൽ പോകുന്നവരാദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ട് ഈ ശവക്കോട്ട ഉണ്ടോന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. ഈ കണ്ട അലവലാതി സഭകളിലൊക്കെ കയറി നിങ്ങൾ പോകരുത്. പാസ്റ്റർമാര് പാലക്ക വിരിഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു നിൽക്കുകയാണ്. സോ ആ കൂട്ടായ്മ ഈ കൂട്ടായ്മ സ്വതന്ത്ര കൂട്ടായ്മ മറ്റോടത്തെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് ഈ പള്ളിയെല്ലാം തല്ലി പിരിച്ച് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് കുറെ എണ്ണത്തിനെ വലിച്ചുകൊണ്ട് അപ്പുറത്ത് പോകുന്നു, കുറെ എണ്ണത്തിനെ വലിച്ചുകൊണ്ട് ഇപ്പുറത്ത് പോകുന്നു. നിങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് പെന്തക്കോസ് സഭയിൽ ചേരുന്ന ഒരുത്തൻ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് ആദ്യം സ്വന്തമായി ശവക്കോട്ട ഉടനെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ശവം പട്ടിയെ കുഴിച്ചിരുന്നതിനേക്കാളും കഷ്ടമായിട്ടല്ല. അങ്ങനെ ചോദിച്ചാൽ ഭാഷ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ജീവിക്കാൻ വന്നാണോ ചാകാൻ വന്നാണോ എന്ന് ചോദിക്കും. ശവക്കോട്ട നിങ്ങൾ ജീവിക്കാൻ വന്നാണോ ചാകാൻ, ഇത് ചാകാതെ ജീവിതകാലം മുഴുവിക്കോ. എനിക്ക് ചില അനുഭവങ്ങൾ അറിയാം. ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ചിലര് മരിച്ചു പോയിട്ട് ഈ പാസ്റ്റർമാരോട് ഒന്ന് മുങ്ങിയ കഥ എനിക്കറിയാം. ബസക്കറിയാവോ? എനിക്കറിയാം. കാരണം വിശ്വാസി ഒന്ന് സ്നാനപ്പെട്ടതിന് ശേഷം മരിച്ചു കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർമാരോടൊന്ന് മുങ്ങി അടക്കാൻ ചവക്കോട്ടയില്ല. പിന്നെ അവരെ കൊണ്ട് പൊതുശ്മശാനത്തിൽ അടക്കിയത്, പൊതുശ്മശാനത്തിൽ കൊണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ പഴമ്പിളിച്ചാലിനോട് പല സ്ഥലങ്ങളിലും പൊതുശ്മശാനമുണ്ട്. ആ പൊതുശ്മശാനത്തിൽ കൊണ്ട് അടക്കിയേക്കുന്നത്. അപ്പൊ മുങ്ങി സ്ഥലം വിട്ടു. അന്നേരം വിശ്വാസത്തോടെ പോയി, പ്രത്യാശയോടെ പോയി, പ്രാർത്ഥനയോടെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴുതകളെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല മാസ്റ്ററെ. ഞാൻ ഇതാ പറയുന്നത്, അതായത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു ചർച്ച ഉണ്ടായിരിക്കണം, പാഴ്സനേജ് ഉണ്ടായിരിക്കണം, ആ ശവക്കോട്ട ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഈ കാണുന്നവനെല്ലാം അവിടുന്ന് ഇവിടുന്നെല്ലാം പിടിച്ചോണ്ട് വന്നിട്ട് വ്യാപാര ഭവന്റെ ഓഡിറ്റോറിയം എടുത്തു, അല്ലെങ്കിൽ മറ്റോടത്തെ വി ടി ഓഡിറ്റോറിയം എടുത്തു, അവിടുന്ന് എ സി റൂമിൽ ഇരുന്ന് തീറ്റയും കഴിഞ്ഞ് ചാപ്പാടും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഏമ്പൊക്കം വിട്ടു പോയാലൊന്നും ജീവിതം ശരിയാവുമോ? പറ ഒരു സഭ എന്ന് പറയുമ്പോൾ അതിനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടെ ഉണ്ടായിരിക്കണം. അല്ല, ഇത്രയും ഞങ്ങൾ ഇത്ര ശോഭിച്ച് പറയാനുള്ള കാരണം ഇന്ന് കണ്ട ആ അവസ്ഥ കണ്ടിട്ട്. അത് ആ ഹൈന്ദവ സഹോദരൻ നിന്നൊന്ന് വാക്ക്, അത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഇത് ആരും പറയാലാത്തോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായും ഇത് പറയാനും ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു മാറ്റം വരുത്തണം, ഈ പ്രവണതയ്ക്ക് ഒരു മാറ്റം വരുത്തണം. എന്തൊരു നാണക്കേട്! നിങ്ങൾ പെന്തക്കോസ്റ്റൽ സഭയിലോ ബ്രദറൻ സഭയിലോ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സഭയ്ക്ക് അടിസ്ഥാനപരമായ സൗകര്യമുണ്ടോ? ഒരാളെ മരിച്ചാൽ അവരെ കുഴിച്ചിടാനുള്ള വ്യവസ്ഥയുണ്ടോ? അത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. അല്ലാതെ ഈവന്മാരുടെ ഈ വാക്കും കേട്ട് വിശ്വസിച്ച് ഒറ്റ താടത്തിന് എടുത്തിയാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മരണത്തിന്റെ സമയത്ത് ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് കിട്ടുകയല്ലെന്ന് മാത്രമല്ല, ഇന്ന് കുഴിച്ചിട്ട് ആ ശവമൊക്കെ മിക്കാറും രണ്ടു ദിവസം കഴിയുമ്പോൾ പൊട്ടി ചീഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പട്ടി കയ്യും കാലും ഒക്കെ ചില പട്ടി വലിച്ചുകൊണ്ട് പോകുന്ന എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ കാലാവസ്ഥയും അവിടുത്തെ ഭൂമിയുടെ കിടപ്പും പിന്നെ കുഴിയുടെ ആഴവും പിന്നെ സാറ് ശ്രദ്ധിച്ചായിരുന്നു എന്റെ സൈഡിലെ തിട്ട ഇടിഞ്ഞിരിക്കുന്ന ഇതെല്ലാം കൂടെ പരിഗണിച്ച് ഞാൻ പറയുന്നു, ഒരാഴ്ചക്കകം അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് എങ്ങാണ്ട് ബാസ് പറഞ്ഞു ഇവിടെ ഒരാള് ശവം അടക്കിയിട്ട് അത് മൂന്നാം ദിവസം ഒഴുകി താഴെ പോയി. ആ ഇന്നിങ്ങനെ പറയപ്പെടുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു, ഇന്നിങ്ങനെ ഒരു പറഞ്ഞു എന്നോട് ഒരു കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ. ഇതൊക്കെ ഒരു മാറ്റം വരുത്തണം. നമ്മള് പള്ളി മാത്രം മോടി പിടിപ്പിക്കുക, കുറെ ആളുകളെ കൂട്ടുക എന്നതിലുപരി ഞാൻ പറയുന്നു, ഈ അക്രൈസ്തവരായിരിക്കുന്ന ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ് ശവസംസ്കാരം. നമ്മുടെ പള്ളിയിൽ വരാത്തവർ വരുന്ന ഒരു സ്ഥലമാണ് ശവക്കോട്ട. ആ ശവക്കോട്ടയ്ക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാന്യതയും അവിടെ കൊടുക്കുക, ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെ ആ ശവക്കുഴിക്കും ആ ശവക്കോട്ടയ്ക്കും കൊടുക്കണം. അല്ല, ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പള്ളിയുടെ ശവക്കോട്ടയാണ്. ഈ പള്ളിയിൽ എത്ര അംഗമുണ്ട്? 10 പേരെന്തായാലും ഉണ്ടല്ലോ, 5 പേരുണ്ടല്ലോ. ഇവർക്കിതൊന്ന് വെട്ടിത്തെളിച്ചിട്ടുണ്ട് വല്ല കുഴപ്പമുണ്ടോ? പോട്ടെ, ഈ ശവം അടക്കുന്ന സമയത്തെങ്കിലും വെട്ടിത്തെളിക്ക്, അതുമില്ല. അത്രയും ആ കുഴിയുടെ അത്രയും ഭാവം വട്ടത്തിലൊന്ന് വെട്ടിച്ചെത്തി എടുത്തിട്ട് പാസ്റ്റർമാരൊക്കെ പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെയാ നിൽക്കുന്നത്. എങ്ങനെയാ? കാലും പൊക്കി, കാരണം അവിടെ നിൽക്കത്തില്ല. ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ 5-8 പാസ്റ്റർമാരുണ്ട്, ബൈബിളും എല്ലാം കഷത്തി വെച്ച പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ നിന്നാണ് പ്രസംഗിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഞാൻ സാധനം ശ്രദ്ധിച്ചിട്ടുള്ള ഈ കുഴി വെട്ടെന്ന് പറയുന്നതായ ഈ ഒരു സംഭവം നടത്താനായിട്ട് സമൂഹത്തിന് അല്പമൊക്കെ കഴിക്കുന്നവരാണ് ഇതിന് മുമ്പ് നിൽക്കാറുള്ളത്. അവർക്ക് അത് മുന്നുമേണ്ട് മേടിച്ചു കൊടുക്കണം. അത് മേടിച്ചു കൊടുത്ത് അവരും അത് കഴിച്ചിട്ട് നിൽച്ചുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അവരെന്തോരം ധാരിച്ചു കൊണ്ടെന്ന് അവർക്ക് വിഷയമല്ല. അവര് കുഴി വെട്ടി,
അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോ അത്യാവശ്യം ഒരു രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചർച്ചിന് ധാരാളം. അവിടെ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇന്നത്തെ കാലത്ത് കൺവെൻഷൻ നടത്തിയിട്ട് ഒരൊറ്റ വ്യക്തി പോലും മാനസാന്തരത്തിൽ പെടുന്ന വരുന്നില്ല. ഈ അകത്ത് നടക്കുന്ന ആ യോഗം പുറത്തുനിന്നൊക്കെ ഇറക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വേറെ പരിപാടിയൊന്നുമില്ല. ആ അതിലേക്ക് വരുന്ന ചെലവുകളും ഈ ഒരു വർഷം 12 മാസം ഒരു ചർച്ചിനും മാസയോഗത്തിന് കൊടുത്ത പിരിവും ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഈ ഒരു വർഷം മാത്രം ഒന്ന് അടക്കി മാറ്റി വെച്ചാൽ സുഖമായിട്ട് അവിടെ സെല്ല് പണിയാം. ആ സെല്ല് പണിതാൽ ഈ പറയപ്പെടുന്ന കുഴപ്പങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല. പിന്നെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും സഭയിലെ സഹോദരന്മാർ ചെന്ന ചുറ്റുമല്ല കാടുണ്ടെങ്കിൽ അതൊന്ന് വെട്ടിത്തെളിക്കുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് കണ്ട ഷവക്കോട്ടയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്യുക. ഇത് വളരെ ആവശ്യമുള്ള കാര്യം തന്നെ. ഇനിയിപ്പോ അത് വരാൻ പോകുന്നത് ഈ ബോഡി പുറത്ത് വന്നാൽ സകലമാന ആൾക്കാരും ആ ദേശത്തുള്ളവരെ മണം അറിയുമല്ലോ. അതിലുപരിയായി ഇതൊരു മാധ്യമത്തിൽ ഉണ്ട്, ഇതൊരു മാധ്യമത്തിൽ വന്നാൽ പെന്തക്കോസുകാരൻ്റെ ഒരു ശവം അടക്കിയിട്ട് പോയിട്ട് 7-ാം ദിവസം റോട്ടിൽ കിടന്നു അല്ലെങ്കിൽ പട്ടി വലിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ടല്ലോ, ഈ നാറ്റം ലോകം മുഴുവനും എത്തും. ബോഡിയുടെ നാറ്റം ആ പരിസരത്ത് എത്തുള്ളൂ, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തിനൊരു നാറ്റമുണ്ട്. ആ നാറ്റം സകലരും അനുഭവിക്കണം, ലോകം മുഴുവനും എത്തും. അതുകൊണ്ട് എത്രയും വേഗം ഏതെങ്കിലും സഭകളുടെ ശവക്കോട്ടകൾ ഈ പറയപ്പെടുന്ന രീതി കിടക്കുന്നുണ്ടെങ്കിൽ 12 മാസത്തേക്ക് മാസയോഗം മാറ്റിവെക്കുക, ഒരു വർഷത്തെ കൺവെൻഷനും മാറ്റിവെക്കുക. എന്നിട്ട് ഈ പരിപാടി ഒന്ന് പൂർത്തീകരിച്ച് സമൂഹത്തിൽ നാളെ ഒരു ഒരു ഒരാവശ്യത്തോടെ ശവസംസ്കാരമുള്ള ബന്ധത്തിൽ അക്രമസ്ഥനായി ഇരിക്കുന്ന ആൾ വന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, നിക്കോസാരുടെയൊക്കെ ശവക്കോട്ട നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തിക്കാനായിട്ട് എല്ലാ സഭക്കാരും ശ്രമിക്കണം എന്നൊരു അഭിപ്രായം എനിക്ക് ഇതിലൂടെ പറയാനുണ്ട്.